Welcome to our channel. This is a weight loss recipe. This is the Idli. This Idli is the oats. Now, we will cut the Idli. 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 Idli in a diarakan noka. Namaka, 3 tablespoon oats or pan in the fry either gum. Idi fry on male, idinu mati, tanataga yale, mix it to potichar gum. Other than you, a pan at the local emily which in fisham, idi lake, porch, vilishin, charkam, and the tip or a teaspoon, kadu charkam. Kadu potiganyale, or a teaspoon, katala paripu. 1 teaspoon ullundu parippum serkam ennittu 1/2 teaspoon kayathinte podi serthu kodukkam adu kaniye arinju vecha injiyum carrotum pachamalagum serthu nannayi mix cheythu kodukkam adu kaniye 2 tablespoon rava itte mix cheyadhin shesham 1/2 teaspoon manjal podi serkam എന്നിട്ട് പൊടിച്ച് വെച്ച ഓട്സ് ചേർക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം ഇത് ഫ്രൈ ആയി വന്നാൽ പാനിൽ നിന്ന് മാറ്റാം അതിനെ ഒരു ബൗളിൽ 2 ടേബിൾസ്പൂൺ വെള്ള അവില് ചേർക്കാം അപ്പോൾ ഈ ഒരു അവില് നമ്മുടെ ഇഡ്ലി സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ചേർക്കുന്നത് കാരണം ഇതിൽ നമ്മൾ ഇനവോ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ ഒരു അവില കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ലി സോഫ്റ്റ് ആവും അവിലിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കുതിരാൻ വെക്കാം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിക്സ് ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും നമ്മൾ കുതിർത്ത് വെച്ച അവിലും ചേർക്കാം എന്നിട്ട് 3 tablespoon തൈര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇഡ്ലി മാവിന്റെ പരുവത്തിൽ മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ അടപ്പുകൊണ്ട് അടച്ചു വെച്ചതിനു ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞ് കുറച്ച് ഓയിൽ നമ്മുടെ ഇഡ്ലി പാത്രത്തിലേക്ക് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാല് ഇതിലേക്ക് നമ്മുടെ മാവ് ചേർത്ത് കൊടുക്കാം മാവ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഡ്ലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇഡ്ലി തട്ട് വെച്ച് അടപ്പുകൊണ്ട് അടച്ച് വെക്കാം എന്നിട്ട് 20 മിനിറ്റ് വേവിക്കാൻ വെക്കാം അപ്പം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടപ്പം തുറന്ന് നോക്കാം അപ്പം നമ്മുടെ ഇഡ്ലി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിൽ മാറ്റാം നിങ്ങൾ എന്തായാലും ഈ ഒരു ഇഡ്ലി തയ്യാറാക്കി നോക്കുക നമ്മൾ പറയുന്ന അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ 5 എണ്ണമാണ് ഉണ്ടാവുക വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് 3 എണ്ണമാണ് ഒരു നേരം കഴിക്കേണ്ടത് ഇതിന് കൂടെ സാമ്പാറോ ചട്നിയോ കഴിക്കാം അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു നിലക്കടല ചട്നിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പം ആ ഒരു ചട്നി കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ഉടനെ വരാം ബൈ